ചിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ലോറിയിൽ കിട്ടുന്ന കയറും മരത്തടിയും ഇന്ന് കണ്ടെത്തി. കണ്ടെത്തിയ ക്രാഷ് ഗാർഡും ടയറുകളും അർജുൻ്റെ ലോറിയുടേതല്ലെന്ന് പ്രാഥമിക നിഗമനവും പുറത്തുവന്നു. ഇന്നലെ കിട്ടിയ അസ്ഥി പശുവിൻ്റെ എല്ലാണെന്നും ഇന്ന് സ്ഥിരീകരിച്ചു. നേവിയും ഇന്ന് തെരച്ചിൽ സ്ഥലം സന്ദർശിച്ചു. ഇന്നത്തെ തെരച്ചിൽ വിവരങ്ങളുമായി എൻ കെ ഷിജു ചേരുകയാണ്. ഷിജു, ഓരോ ദിവസവും ലോറി കണ്ടെത്താനാകും എന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷേ ഈ മൂന്നാം ദിനവും നിരാശയാണ്. ഇനി പുതിയ വെല്ലുവിളിയായി ഉത്തരകന്നഡ ജില്ലയിൽ നാളെ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഷിരൂരിലെ തെരച്ചിൽ അതിന്റെ നാലാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും അർജുൻ്റെ ലോറി കണ്ടെത്തുക എന്നത് സംബന്ധിച്ച് യാതൊരു സൂചനയും ഈ ഡ്രഡ്ജറിന്റെ തെരച്ചിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചതെന്നതുപോലെ ഈ ലോറിയിൽ ഉപയോഗിച്ചു എന്ന് കരുതുന്ന വടം ഉൾപ്പെടെയുള്ളവ ഈ സി പി ഫോറിന് സമീപത്ത് ഡ്രഡ്ജർ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് ഒരു ലോറിയുടെ, അതായത് നേരത്തെ അപകടത്തിൽ പെട്ടിട്ടുള്ള ടാങ്കർ ലോറിയുടെ പിൻഭാഗത്തെ ടയറുകൾ മറ്റ് ലോഹഭാഗങ്ങൾ ഉൾപ്പെടെ കിട്ടിയിരുന്നു. പക്ഷേ അർജുൻ്റെ ലോറിയുടെ ഭാഗങ്ങളായി മറ്റേതെങ്കിലും ഒരു ഭാഗവും ഇന്ന് കൂടുതലായി കണ്ടെത്തിയിട്ടില്ല. ഇന്നത്തെ തെരച്ചിലിനെ സഹായിക്കാൻ നാവികസേന ഉൾപ്പെടെ സ്ഥലത്തേക്ക് വന്ന് GPS പരിശോധന ഉൾപ്പെടെ അവർ നടത്തിയിരുന്നു. ആ പരിശോധനയ്ക്ക് ശേഷമാണ് ഡ്രഡ്ജർ കൂടുതൽ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. ഇതിനിടയിൽ നാളെ സ്ഥലത്ത് റെഡ് അലേർട്ടാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അഞ്ജുവിനെ, അതായത് അർജുൻ്റെ സഹോദരി അഞ്ജുവിനെയും ഭർത്താവിനെയും ഉൾപ്പെടെ ഇന്ന് ഡ്രഡ്ജറിലേക്ക് വിളിച്ചു വരുത്തി ജില്ലാ ഭരണകൂടം നാളെ പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ തൽക്കാലത്തേക്ക് തെരച്ചിൽ നിർത്തേണ്ടി വരും എന്ന് പറയുന്നു. അത് എന്നും സ്ഥിരമായി അവസാനിപ്പിക്കുന്നതല്ല, താൽക്കാലികം മാത്രമായിരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അവരെ അറിയിക്കുകയും സാഹചര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ ഇന്ന് ഈ ഷിരൂരിലെ തെരച്ചിലിനെ സഹായിക്കാൻ, അതായത് അവർ നേരത്തെ ഐബോർഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിശോധിച്ച സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് എവിടെയൊക്കെ പരിശോധിക്കണമെന്ന നിർദ്ദേശം ഇന്ന് ഡ്രഡ്ജർ കമ്പനി അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിശോധന ഒരു ഭാഗത്ത് നടത്തുമ്പോഴാണ് പ്രതികൂലമായി അടുത്ത മൂന്ന് ദിവസത്തേക്ക് കാലാവസ്ഥ പ്രതികൂലമായി വരുന്നത്. അത് തെരച്ചിലിനെ എങ്ങനെ ബാധിക്കും, അതായത് ശക്തമായ മഴയാണെങ്കിൽ തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കും എന്നൊരു സൂചന തന്നെയാണ് ഇന്ന് ജില്ലാ ഭരണകൂടം നൽകുന്നത്. ശരി.